എന്റെ ഒട്ടുകത്ത് തീരൂ. ഉഗ്രസേന ഉഗ്രൻ കേട്ടോ, എന്നെ കണ്ടിട്ട് തിരിഞ്ഞു പോവുകയെന്നും വേണ്ട. അല്ലെങ്കിൽ ഞാൻ എന്തേട്ടോ തന്നെ കണ്ടിട്ട് ഒഴിവാറി കിടക്കുന്നത്? തനിക്ക് ഞാനൊന്നും തരാനില്ലല്ലോ. ഉണ്ടല്ലോ 25 രൂപ. ഏ, ഈ നാടകം കളി അത്ര നിസ്സാരമാക്കരുത്. നിങ്ങളുടെ സഹോദരമാണ് ഞങ്ങളുടെ വിജയം. അല്ല, ഇത്തവണത്തെ എന്തുവാ വിചിത്രം? ചരിത്ര നാടകം. ചരിത്രം അറിയാത്ത നീയൊക്കെ ആണോടാ ചരിത്ര നാടകം കളിക്കാൻ പോകുന്നത്? അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്ക് ഇതൊരു ചരിത്ര സംഭവം ആയിക്കോളൂ. എന്റെ പൊന്നെ, നിന്റെയൊക്കെ ചരിത്രം. വിശ്വവിഖ്യാതമായ രാജകൊട്ടാരം, കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ തൊട്ടടുത്ത് പൂങ്കാവനം, അകലെ മലനിരകൾ, പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. പക്ഷികൾ സ്റ്റേജിലാ ആകാശത്ത്. അപ്പഴേ ഈ നാടകം എവിടെയാണ് കളിക്കണത്? സ്റ്റേജിൽ. അപ്പൊ ഞങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത്? ഭൂമിയിൽ. ഒരാൾ മറ്റേ പരിപാടികളോട് കാണിക്കരുത്, കാര്യം ഞാൻ പറഞ്ഞേക്കാം. നല്ല സുഹൃത്തെ, ഈ നാടകം ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടാ? സത്യം പറ. ഉണ്ടോന്നാ? ഈ നാടകചാരമില്ലാത്തൊരു സഹകരിക്ക വലിയ പാടാ. അപ്പഴേ ഇതിൽ എന്റെ വേഷം എന്താണെന്ന് പറഞ്ഞു. മത്സ്യഗന്ധിക. മത്സ്യഗന്ധി? മത്സ്യഗന്ധിക പിടിക്കുന്ന രാക്ഷസൻ. രാക്ഷസനാ? അത് കളക്കും. ആസലായി പൊടി പൊടിക്കും മക്കളെ. ആ ഇതാണ് കഴിച്ചേ. നിങ്ങളുടെ കാലം കഴിയുമ്പോഴേക്കും ചായ കൊണ്ടുവരാനുള്ള ആയുസ് എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം കടു കട്ടിയായിട്ടുള്ള നാടകങ്ങളാണോ നിങ്ങൾ കളിക്കുന്നത്? കടുകട്ടിയായിട്ടുള്ള നാടകങ്ങൾ കളിക്കുമ്പോ കടുകട്ടിയായിട്ടുള്ള എന്തെങ്കിലും ശരീരത്തിന് പിടിക്കണം. തിന്നോ. ഒരേന്നാലും പ്രശ്നം. എടാ എടാ വലിച്ചുവാരി തിന്നുന്നൊന്നും നിന്റെ ദേഹത്ത് കാണുന്നില്ലല്ലോടാ. ഓ, ഇവിടെ ഉള്ളത് പോലെ എങ്ങനെ കാണാനാ? മരച്ചീരിക്ക് വളവിട്ട പോലെ. എന്താ ഈ പ്രശ്നം? അച്ചടിക്കാനുള്ള മേത്തൊക്കെ ശരിയാക്കിയോ? ശശി വന്നില്ലേ? കാലത്ത് വന്നു. പക്ഷെ ഞാനാണ് കപ്പി പിടിക്കുന്നതിന് മുമ്പ്. അയ്യോ, ഇതാകെ പ്രശ്നമായല്ലോ. ഇതൊന്നും ആ പ്രസിൽ അച്ചടിക്കാൻ ഒക്കില്ല. അവിടെ ആകെ 50 അക്ഷരമുള്ളൂ. നീ ഒന്ന് വായിച്ചേ. കുട്ടിലെ കൗടിന്റെ തന്ത്രം അതല്ല അതിന്റെ അടിയിലെത്തത്. രചന സംവിധാനവും ഡ്രാമാസ്കോപ്പ് ഓം പ്രകാശ് ബെൽസാഗർ തൃശൂർ. തിരുവനന്തപുരം, കൊല്ലം, ചങ്ങനാശ്ശേരി, മലപ്പുറം കൂടെ വെക്കാറുണ്ടല്ലോ. സൂപ്പർ ഫാസ്റ്റ് അല്ലേ വണ്ടി? നമസ്കാരം. നമസ്കാരം. പടവലോ? ഏതായി മുഷിഞ്ഞ തുണി? അയ്യോ, ഇത് മുഷിഞ്ഞ തുണിയല്ല, നമ്മുടെ നാടകത്തിന്റെ ടൈറ്റാനിക്ക. തിങ്കളാണല്ലേ മിസ്റ്റർ ശശിവർമ്മ. എന്താ എന്റെ റിഹേഴ്സൽ ഇനി വന്നിട്ട് നോക്കാം. വെട്ടി വിഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. പോയി സാധിച്ചേച്ചു വാ. ടൈറ്റാനിക്കായി. പറ്റിയ സ്ഥലം. ഇരട്ട ക്ലൈമാക്സ് ആയി. പരിപ്പൂട വേണോ? അതെന്താ? അതെനിക്ക് അറിയില്ല മോളെ. ഒന്ന് കഴിച്ചു നോക്കിയേട്ടാ. എന്റെ വ്യാകുലമാതാവെ, ഇതെന്തൊരു പരീക്ഷണം. അതെ, ഇന്നലെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. ഈശോയെ കഥ പറയാൻ പോകേടാ. ഗീതയിലെ പടം ഞാൻ 10 പ്രാവശ്യം കണ്ടാണ്. ഗീതയിലേല്ല, ശാലിനിയിലെ. അയ്യോ, അത് ഞാൻ 16 തവണ കണ്ടതാണ്. ഒരു പടം 16 തവണ കാണുക. ഇളന്റെ ഓപ്പറേറ്ററാ? ആ തുനിക്കറിയാൻ പാടില്ല മോളെ. ചേട്ടന്റെ ആവയ്ക്ക് മോളെ ഈ പറമ്പിൽ കുറച്ച് തൈത്തങ്ങ് വെക്കാനുള്ള പരിപാടിയുണ്ട്. അതിന് കുഴി എണ്ണ എടുക്കാൻ വേണ്ടി വന്നതാ. മോളെ ചായക്കറിലേക്ക് അച്ഛൻ അന്വേഷിക്കും. ലോഡ് ഇറക്കുന്ന പ്രശ്നമാവുന്ന തോന്നണത്. യൂണിയൻകാരെങ്കിലും അറിഞ്ഞാൽ അവന്മാരോട് പോവാൻ പറ. നമ്മുടെ പറമ്പിൽ നമുക്ക് ഇറക്കാന്നേ. വേണോ? എന്താ പിന്നെ കുഴപ്പമില്ല. ഉഗ്രസേന, നിന്നിപ്പ കാണിച്ചാ. കള്ളകളി കളിക്കരുത് കേട്ടോ. മാപ്പിളെ, അറിയാവുന്ന കളി കളിച്ചാ മതി. കറക്റ്റ് കളിച്ചിട്ടുണ്ട്. ഉഗ്രസേന പിള്ളേരുടെ ആളുകള് വേണോ? അയ്യോ, യൂണിയൻകാർ ആകെ നാറ്റക്കിസായല്ലോ എന്റെ ദൈവം.
ഞാൻ മാനായതുകൊണ്ട് കാശ് തരുന്നു. താൻ ഏത് മാനിനല്ല, ഏത് മലയാളി ആയാലും എനിക്ക് പുല്ല് വലയടോ. അടിച്ചു നിന്റെ പിഞ്ഞാണ് ഞാൻ വെട്ടിയാളെ ഞാൻ. നമ്മുടെ പിരിവ് കാശ് കാശ് തരാം. നിമിക്കോ, ഞാൻ അവിടെ കൊണ്ടുതരാം. ഗോദ്രേജിന്റെ താഴെ എന്ത് അലപലാദികളാണത്? അല്ല, നമ്മുടെ അമ്മണി സുന്ദരി അവിടെ പോയി. നിന്റെ അമ്മണി അമ്മായി ലോകം ചുറ്റാൻ പോയിരിക്കുക. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ കയ്യിലെ കാശ് തീരുമ്പോ ഇങ്ങു പോരും. നിനക്കിനി എന്നാ തിരിച്ചു പോണ്ടത്? വല്ല ഉദ്ദേശം ഉണ്ടോ? അതന്നെ ഞങ്ങൾക്കും അറിയേണ്ടത്. നല്ലൊരു കുട്ടിയുണ്ട് അമ്മേ. ഞാനൊന്ന് കാണിച്ചു തന്ന ആശയത്തിന്റെ മോള് സുലു നല്ല മാച്ചായിരിക്കും. ആര്? സുലോചനയാ. അവക്കെന്റെ ഓഫീസറുടെ ചായ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇവന്റെ ഒരു കാര്യം ഏയ്, അതൊന്നും ശരിയാവില്ല. എന്തായാലും പെട്ടെന്ന് വേണം. നിങ്ങൾ പെണ്ണിനെ കാണാൻ പോയാ അടുത്ത കാലത്ത് നടക്കാൻ പോടില്ല. അമ്മേ, ഈ ചമ്മന്തി അസലായിരിക്കും കേട്ടോ. എനിക്ക് മനസ്സില്ല മോനെ, ഇനി വെച്ചു വിളമ്പി തരാം. കല്യാണം കഴിഞ്ഞാലും എന്റെ മോ പേടിക്കണ്ട. ആഴ്ചയിൽ ഒരു ചമ്മന്തി ഈ അമ്മ ഉണ്ടാക്കി തരാം. എന്താ പോരെ? പിന്നെ പട്ടാളത്തിൽ അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തി അല്ലേ ഏട്ടൻ കഴിക്കണത്? ഇപ്പോഴത്തെ പിള്ളേര് മീശ മുളയ്ക്കുന്നതിന് മുമ്പ് അമ്മയെ കുറ്റം പറയും. അത് പോരാ, ഇത് പോരാ, മല്ലി പോരാ, മിളക് പോരാ. ഓ, ഇന്നാളെ ഇളയടത്തെ വിലാസിനി അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോ എന്നോടൊരു കാര്യം പറഞ്ഞു. അവിടുത്തെ ഒരു ഓപ്പ ടൗണിൽ താമസാക്കിയിട്ടില്ലേ? ആര്? രാജശേഖര. അത് തന്നെ. എനിക്കും ബോധിക്കണം. പിന്നെ അമ്മ കൂടെ വരണം.
പെൺകുട്ടിയുടെ കുറ്റം കണ്ടുപിടിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര സാമർഥ്യമാ. എനിക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം കാലോടക്കിടാൻ ജാതികളാണോന്ന്. ഈ ജന്മത്തെ ഞാനിനി ഈ വീട്ടിൽ കാലുകൊത്തൂല്ല എന്ന് വിചാരിച്ചതാ. ഒരുപാട് അമ്പലങ്ങളിൽ പോയി തൊഴുതും, ചോറ്റാനിക്കര പോയി ഭജന വരുന്നു. ഒടുവിൽ ദേവിയുടെ അരുളപ്പാടുണ്ടായി, കുടുംബത്ത് പോയി പാലമരച്ചോട്ടി വിളക്ക് വെച്ചാ നിന്റെ ഗന്ധർവദോഷം മാറുന്നു. അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. എല്ലാരെയും ഒന്ന് കാണുകയും ചെയ്യാലോ. നിന്നോട് അതിന് ആരെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ട് പോയാലല്ലോ. നിനക്ക് തോന്നി നീ പോയി, കയ്യിലെ കാശ് തീരുമ്പോ നീങ്ങി വരുമെന്നും എനിക്ക് അറിയാമായിരുന്നു. എന്റെ അമ്മ മരിച്ചു പോയിന്ന് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ച് സ്വപ്നം കണ്ടല്ലോ. നല്ലെണ്ണ നിന്റെ തലയിൽ തേച്ച് കുളിക്കാത്തന്റെ കുറവ് ധാരാളം ഉണ്ടടി. ആ ശശി, നിന്റെ അമ്മ അമ്മായി അല്ല, ഇതാരാ അമ്മായിയോ? അമ്മായി ഇപ്പൊ കണ്ട സാച്ചാൽ ഭൂലം ദേവിയെ പോലെ ഉണ്ട്. മോനെങ്കിലും ഒരു സത്യം പറഞ്ഞല്ലോ. ആവൂ, ഇനി എനിക്ക് മരിച്ചാലും വിരോധമില്ല. എനിക്ക് ദേവിയുടെ രൂപമാണെന്നല്ലേ പറഞ്ഞത്, തൃപ്തിയായി. ദേവി മഹാമായേ, എന്നാ വലതുകാലിൽ വെച്ച് കയറിക്കോ. അങ്ങനെ പറഞ്ഞാ ഇവിടെ ഇടതുകാലിൽ വെച്ചേ കയറുള്ളൂ. ഞാൻ കാപ്പി എടുക്കാം. ഏതാടാ ഈ കുട്ടി? ഇതാണമ്മായി എന്റെ പെണ്ണ് ഗോപിക. ഇതാ? അയ്യേ, ഒട്ടും സൗന്ദര്യമില്ല, എനിക്ക് ചെറിയേയില്ല. കുടുംബകലഹത്തിന്റെ കൂടപ്പറപ്പാണ് അല്ലടി അമ്മണി. ആ പിന്നെ ഇതാണ് എന്റെ സുന്ദരി അമ്മായി. ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഈ 50-ാമത്തെ വയസ്സിലും അമ്മായി ഒരു ചെത്തി എത്തിയേനെ. അല്ല അമ്മായി, ഇവിടെ നോക്കിയിരിക്കാതെ ഒരു വട വാങ്ങി കഴിക്കേ. ഇങ്ങനെ കരളിൽ കുത്തുന്ന വാക്കുകൾ പറഞ്ഞു ഈ കൊച്ചാപ്പിക്ക് വേദനിപ്പിക്കല്ലേ. ഹലോ, ഉടനെ പൈസ കൊടുത്തേ കേട്ടാ. എന്താണ് ധാരാളം തോര കുടിച്ചു മതിയടാ, അത് കുറച്ചാളും കൂടി ജീവിച്ചോട്ടെ. ഞാൻ ഇഷ്ടമുള്ളടത്ത് വരും, ഇഷ്ടമുള്ള ചെയ്യും. നീ ആരാ ചോദിക്കാൻ? നിർത്തടാ, കൊച്ചാപ്പിടി കളിക്കരുത്. ആനന്ദപുരത്തെ കുഞ്ഞിന്റെ കുറിപ്പിൽ ചായക്കടയാണ്. ഈ ചായക്കട ഞാൻ സ്നേഹിക്കുന്നു, ഈ ഉഴുന്നുവടയെ ഞാൻ സ്നേഹിക്കുന്നു, അതുണ്ടാക്കുന്ന ആളെയും ഞാൻ സ്നേഹിക്കും. എടാ കൊച്ചാപ്പി, വട ഞാനുണ്ടാക്കിയതാളാപ്പിയേ. എല്ലാം കണ്ടു കഴിഞ്ഞോ? കണ്ടു. വടക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായി. എന്നാ പോ. ഇനി ഞാൻ ആറ്റിത്തരാം. എന്ത് വൃത്തികേടായി കാണിക്കണത്? വൃത്തി ഉണ്ടെങ്കിലല്ലേ വൃത്തികേടുണ്ടാവുള്ളൂ. ഇതൊക്കെ മര്യാദക്ക് ഇട്ടിരിക്കേ, അവൻ വന്ന് നിന്നുകണ്ട. പിന്നെ ചേട്ടന് കുടിക്കാൻ എന്തുള്ളേ? വെള്ളമുണ്ട്, എടുക്കട്ടെ. നിങ്ങളുടെ അവിടെ വെള്ളമുണ്ട കുടിക്കാറ്? പിന്നെ ഒരു സംശയം കൂടി, ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മുഴുവൻ നിന്റെ അച്ഛനാ കഴിക്കണേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്റെ അച്ഛന്റെ വയറ് ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നോണ്ട് ചോദിച്ചതാ. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വെച്ച് എന്തും ചെയ്യാനുണ്ടോ? ആഹാ, ഞാൻ ഈ ചെയ്യുന്നത് അത്ര വലിയ കുറ്റാണെങ്കിലേ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോട്ടാ. മോനി ചെയ്തതാ ശരി. അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മാവാ. ആരായ എന്താ മോളെ, ദോശക്കല്ലേ അരയിട്ട്? നല്ല അസലായിട്ട് അരയിട്ട്, നല്ല കടുപ്പത്തിലൊരു ചായ. ഞാനേ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരെ. എടാ ഏറുപടക്കം, എന്തോ നിങ്ങളെ നാളെ മുടങ്ങിന്ന് കേട്ടത് ശരിയാണോ? പിന്നല്ലാണ്ട്, പക്ഷെ വേറൊരു കാര്യമുണ്ട്. നാട്ടുകാരുടെ കയ്യിൽ തല്ലിമേരിക്കുവന്ന ഈ പ്രശ്നത്തിനെ കുറിച്ച് എനിക്കൊരു സംശയം. ആഹാ, എന്നാ ഒരു കാര്യം ചെയ്യ്, നീ നാല് ഉഴുന്നുകൂടി അങ്ങനെ അടി, താഴെ ഇങ്ങനെ എടുത്തു പോരട്ടെ. ശക്തിയുള്ളവന് നാട്ടിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലി. എന്റെ കുഞ്ഞിനാളിലെ ഞാൻ ഇങ്ങനെ നല്ല വെണ്ണുരുള പോലെ ഇരിക്കുകയായിരുന്നു. ഞാൻ കുണുങ്ങി 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 നടന്നു വരുന്നത് കണ്ടാൽ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് കണ്ടാ പറയും, ദേ കുട്ടിയാണ് വരുന്നെന്ന്. ഇപ്പോ കുഴിയാനായിരിക്കും പറയുന്നത്. ആറാൾ പിടിച്ചാൽ ഒതുങ്ങില്ലായിരുന്നു എന്റെ മുതുമുത്തച്ഛന്മാര്, നല്ല നെടുനേന്ദ്രന്മാരായിരുന്നു. എന്റെ മുത്തച്ഛൻ കൊച്ചി രാജാവിനെ കിടിലം കൊള്ളിച്ചവനാ. നിങ്ങൾ രണ്ടിൽ ആരാണ് ശക്തിമാനെന്ന്? അതെന്തൊരു ചോദ്യാടോ, കണ്ടാൽ അറിഞ്ഞു. അന്നും ഇന്നും ഞാൻ തന്നെയാ മുമ്പിൽ. അല്ലേടോ? അത് കൊള്ളാം,
അന്ന് കൊമ്പം പൗലോസ് അടക്കം ആറു പേര് വളഞ്ഞിട്ടും എന്നെ ഒതുക്കാൻ പറ്റിയില്ല. വീരവാദം നിർത്തുക്ര. അങ്കത്തട്ടിലിറങ്ങ്, ആരാണ് പോരാളി എന്ന് അവിടെ തീരുമാനിക്കാം. അപ്പൊ മത്സരം ആരംഭിക്കുകയായി. ഏത് മത്സരം? അപ്പൊ മത്സരം ഇല്ലേ? ഞാൻ ടിക്കറ്റ് അടിച്ച് പിരിവ് തുടങ്ങാൻ പോവാ. ചേടാ എന്ത് മത്സരം? എന്ത് മത്സരം? ഞങ്ങൾ തമ്മിൽ മത്സരമോ? ചേടാ ഞങ്ങളോട് മത്സരിക്കാൻ പത്താം മാസത്തിൽ പെട്ടാം പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്കത്തട്ടിലിറങ്ങ്. നമുക്ക് ഈ മത്സരം ആരംഭിക്കാം. സമയം എത്ര? ഈ ബസ് പോവും. വാ, പേടിക്കാനൊന്നുമില്ല. എനിക്ക് കോയമ്പത്തൂർ പരിചയമുള്ളവരുണ്ട്. ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഇവിടുന്ന് പോയി നിറയുമ്പോൾ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞിട്ടാക്കിയോളും. അതൊക്കെ ഒന്ന് ശാന്തമാകുമ്പോൾ നമുക്ക് തിരിച്ചു വരാം. നീ ഇവിടെ കൊണ്ട് രാത്രിയോടെ പോണം. എന്താ നിന്റെ ഉദ്ദേശം? ഞങ്ങള് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതിന് ഒളിച്ചോടുക. നിങ്ങൾ പോവാൻ വരട്ടെ. എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ ഒരു വീടെടുത്ത് തരാം. തൽക്കാലം അവിടെ താമസിക്കാം. നമുക്ക് കുമളി ഗസ്റ്റ് ഹൗസിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ഒന്ന് പോടോ കുമളി ഗസ്റ്റ് ഹൗസ്. എന്റെ സംശയം, കുഞ്ചുകുറുപ്പിന്റെ മകൾക്ക് ഒരു പ്രേമമുണ്ടെന്നാ? ഏയ്, വല്ല രാഷ്ട്രീയക്കാരൻ തട്ടിക്കൊണ്ട് പോയാന്നാ എന്റെ സംശയം. അവർക്ക് 10-17 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 17 വയസ്സുള്ളൂ. കറക്റ്റ്. പേടിപ്പിക്കേണ്ട പ്രായം. ആരെങ്കിലും കൊണ്ടുപോയി കാണും. ഒരു കള്ള ലക്ഷണമുള്ള ഒരുത്തൻ കവലെ ചുറ്റിക്കറങ്ങി നടക്കണേറുപടക്കാണല്ലോ ഓടി വരുന്നത്. ശാലിനി നമ്മുടെ സേവനോട് ഒളിച്ചോടി പോയി. കൂടെ ശശിയുണ്ട്. നീ എന്നോട് ഒന്നിപ്പോ കാണിച്ചില്ലപ്പാ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? അതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കിയിരിക്കല്ലേ, അതല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ പാപ്പരക്കൽ അമ്മ. എന്നാലും അവൾ ഒരു അന്യജാതി മതസ്ഥന്റെ കൂടെ പോയല്ലോ. എടാ നിങ്ങളും കൂടി ഇരിക്കടാ. നീ ആദ്യം കഴിക്ക്, എന്നിട്ട് മതി ഞങ്ങള്. എടാ സേവി, നിന്റെ കല്യാണം ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ച്. നല്ല ചിക്കൻ ബിരിയാണി, മീൻകറിയും ലഡുവും. പക്ഷെ ഇതൊരു കല്യാണമാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. എന്തു പറ്റി? ശാലിനി എന്താ വല്ലായിരിക്കുന്നത്? ഇത്ര പെട്ടെന്ന് അച്ഛനും ചേച്ചനും പിരിയേണ്ടി വരുന്ന് വിചാരിച്ചില്ലടാ അല്ലേ? ശാലിനി, ദേ അച്ഛൻ വന്ന് പുറത്ത് നിൽക്കണോ?